നമസ്കാരം. മഹാമാരിക്കാലത്തെ ബജറ്റ് പ്രഖ്യാപനത്തെ ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുകയാണ്. ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നു, അവസാന ബജറ്റാണ്. അതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയേറെയാണ്. സാധാരണയിൽ കവിഞ്ഞൊരു ആകാംക്ഷയുണ്ട്. ആശ്വാസ നടപടികൾ എത്രത്തോളം, വിവിധ മേഖലകൾക്കായി എന്തൊക്കെ കാത്തുവച്ചിരിക്കുന്നു ബജറ്റിൽ എന്നുള്ളതിൽ. അപ്പോൾ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ സ്ത്രീകൾ ഈ മണിക്കൂറിൽ ബജറ്റ് പ്രതീക്ഷകൾ പങ്കുവച്ച് ഇന്നത്തെ വർത്തമാനത്തിൽ ചേരുന്നുണ്ട്. അവരിലേക്ക് വിശദമായി എത്തുന്നതിന് മുൻപ് ആദ്യം റിപ്പോർട്ടിലേക്ക്. ഒരു വശത്ത് ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസ പദ്ധതികൾ, എന്നാൽ മറുവശത്ത് ഭീമമായ കടബാധ്യത. ഇതാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം. LDF സർക്കാർ അവസാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സാമ്പത്തിക വളർച്ച -3% പിന്നിട്ടു. ധനക്കമ്മി കുറച്ചുകൊണ്ടുവന്നെങ്കിലും കോവിഡ് പ്രതിസന്ധിയാണ് വീണ്ടും താളം തെറ്റിച്ചത്. പ്രവാസികളുടെ മടക്കത്തിൽ വിദേശ വരുമാനം കുറഞ്ഞു, തൊഴിലില്ലായ്മ കൂടി. ഇതിനുള്ള പരിഹാരമാണ് സർക്കാരിനെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത ഒട്ടേറെ സംരംഭകത്വ പരിപാടികളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇവർക്കൊരു പ്രാധാന്യം നൽകണം. ഇവരെ സംരംഭകരല്ല, ഇവിടെ തൊഴിൽ വേണമെന്നുള്ളവരാണ്. അങ്ങനെ തൊഴിൽ നൽകുന്നതിനും ബഡ്ജറ്റിൽ പരിപാടി ഉണ്ടാകും. വീട്ടമ്മമാർക്ക് വരുമാനം എത്തിക്കുന്ന പദ്ധതിയാണ് ഹൈലൈറ്റ് എന്ന് തോമസ് ഐസക് പറയുന്നു. എന്നാൽ പദ്ധതി എന്ത് എന്നതിൽ ഇപ്പോഴും അവ്യക്തത. കോവിഡ് പ്രതിസന്ധി ഒഴിയും വരെ താൽക്കാലികമായ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പറയുമ്പോൾ, ഈ സർക്കാർ ഇറങ്ങും വരെ സൗജന്യ കിറ്റ് ഉറപ്പിക്കാം, എത്ര പണം ചെലവഴിച്ചാലും കോവിഡ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. വിവിധ വകുപ്പുകൾക്കായുള്ള നീക്കിയിരിപ്പിൽ കുറവുണ്ടാകും. കോവിഡ് ചെലവുകൾക്കായി ഭീമമായ തുക ഇനിയും നൽകും. ബജറ്റ് പുസ്തകത്തിൽ ജനപ്രിയ നടപടികൾ ഉണ്ടാകുമെന്ന് ഐസക് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ബദൽ എന്തുണ്ട് എന്നതാണ് ചോദ്യം. കഴിഞ്ഞ 4 വർഷമായിട്ടും ഈ ധനസ്ഥിതി മെച്ചമാക്കാനായിട്ടുള്ള കാര്യമായ ശ്രമങ്ങൾ എടുത്തിട്ടില്ല, അതിൽ വിജയിക്കാൻ കഴിച്ചിട്ടില്ല. അതുമൂലം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയാണ് സംസ്ഥാനത്തിന് നിലനിൽക്കുന്നത്. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നാണ് സർക്കാർ നൽകുന്ന സൂചന. കാർഷിക രംഗത്ത് മാത്രമാണ് നേരിയ തോതിലെങ്കിലും മേൽഗതി. ടൂറിസം, പരമ്പരാഗത വ്യവസായം എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിനായുള്ള പദ്ധതികളും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനം. അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള സാഹചര്യം എന്നിരിക്കെ ഓരോ കർമ്മ മേഖലയും പ്രവൃത്തി മേഖലയും ഒക്കെ പ്രതീക്ഷയിൽ തന്നെയാണ്. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഈ മണിക്കൂറിൽ ബജറ്റ് പ്രതീക്ഷകൾ പങ്കുവച്ച് നമുക്കൊപ്പം ചേരുകയാണ്. സാമ്പത്തിക രംഗത്ത് നിന്ന് തന്നെ തുടങ്ങുന്നു. സാമ്പത്തിക വിദഗ്ധയുടെ വാക്കുകൾ, വെല്ലുവിളി നിറഞ്ഞ കാലത്തെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഡോക്ടർ സുജ കാർത്തികയ്ക്ക് പറയാൻ ഉള്ളത് എന്താണെന്ന് കേൾക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. കാരണം ലോകമെമ്പാടും നേരിട്ടിട്ടുള്ള ഒരു മഹാമാരിയെ, ഒരു പാൻഡമിക് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബഡ്ജറ്റാണ്. അപ്പോൾ എങ്ങനെ ഗവൺമെൻറ് ഒരു റീഹാബിലിറ്റേഷനോടൊപ്പം തന്നെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അപ്പോൾ എങ്ങനെയാണ് ഈ റീഹാബിലിറ്റേഷൻ ആൻഡ് ജനകീയത ഈ ഗവൺമെൻറ് ബാലൻസ് ചെയ്യണമെന്ന് കാണാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കുറേയേറെ പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്താണ് താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് വേണ്ടി വെൽഫെയർ സ്കീംസിൻ്റെ രൂപേണ എന്താണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്യാൻ പോണേ, എന്തെങ്കിലും ഒരു ചേഞ്ച് അതിനകത്ത് ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു കാലഘട്ടം വരെ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്ന ഒരു ഒരു നമ്മളുടെ ഒരു വളരെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവരെയും പോലെ തന്നെ ജോലി നഷ്ടപ്പെട്ട് പലരും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജസ് വല്ലതും ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ള പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് പൂള് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും തൊഴിൽ സാധ്യതകൾ നൽകുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഇത്തവണത്തെ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഉണ്ടോയെന്ന് അറിയാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. അതേപോലെ തന്നെ ലോകം എല്ലാവരും ഉറ്റുനോക്കിയ ഒരു എന്താ പറയുക, ഒരു പാൻഡമിക് മാനേജ്മെൻറ്റ് മുന്നോട്ട് വച്ചൊരു സംസ്ഥാനമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു അതിനെ ഒരു കുറച്ചുകൂടെ അതിനൊരു ഊർജ്ജം നൽകുന്ന പോലത്തിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻസ് ഹെൽത്ത് സെക്ടറിന് ഉണ്ടാവും എന്നുള്ളത് എൻ്റെ പ്രതീക്ഷയാണ്. പ്രതീക്ഷ മാത്രമല്ല, അപേക്ഷയും കൂടെയാണ്. കാരണം നമ്മളെല്ലാവരെയും പിടിച്ച് സംരക്ഷിച്ച നമ്മുടെ ഹെൽത്ത് സെക്ടറിന്, ലോകമെല്ലാം ആഘോഷിച്ച നമ്മുടെ ഹെൽത്ത് സെക്ടറിനും ഒരു പ്രത്യേക
പരിഗണന കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവിധ ശുഭപ്രതീക്ഷകളും ഈ ബഡ്ജറ്റോടുകൂടി കേന്ദ്ര ബഡ്ജറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളുടെ എല്ലാം ഉലഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സെൻസ് ഓഫ് നോർമൽസി, വാക്സിനും വന്നു, അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ബാക്ക് ടു നോർമൽ ആവാൻ നമ്മൾക്ക് സാധിക്കട്ടെ, നമ്മുടെ സംസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സൂചിപ്പിച്ച പോലെ ആശ്വാസ പദ്ധതികളിൽ വലിയൊരളവിൽ തന്നെ ആകാംക്ഷയുണ്ട്. ഏതെല്ലാം മേഖലകൾക്ക് എത്രത്തോളം കൈത്താങ് ആവശ്യമാണ്, ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ദുരന്ത നിവാരണ മേഖലയിലെ വിദഗ്ധ ഡോക്ടർ കെ ജി താര. ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ട ഒരു മേഖലയാണ് മത്സ്യബന്ധന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ 800,000 ആളുകൾ ആശ്രയിച്ചു കഴിയുന്ന ഈ മേഖലയിൽ ഒരു പകര ഉപജീവന മാർഗത്തിനുള്ള ഒരു സ്കീം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് സ്കീം, അവരുടെ ജീവസന്ധാരണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെയുള്ള ഒരു പരിശീലനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്കീമായിരിക്കണം ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട്, ഇതുപോലെ തന്നെ തൊഴിൽ നഷ്ടം സംഭവിച്ച മറ്റൊരു മേഖലയാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ. വീട്ടിൽ ജോലിക്ക് സഹായിക്കാനായിട്ട് വരുന്ന ഈ മേഖലയ്ക്ക് ഈ ആളുകൾക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാനുള്ള ഒരു സംവിധാനം ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കുമെന്ന് കരുതുന്നു. മൂന്നാമത് പറയാനുള്ളത് ഈ അഗ്നിശമന സേനയുടെ കാര്യമാണ്. രാസദുരന്തങ്ങൾ വരുമ്പോഴും ന്യൂക്ലിയർ ദുരന്തങ്ങൾ അഥവാ വന്നു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആവശ്യമുണ്ട് ഇത്തരം രക്ഷാപ്രവർത്തനത്തിന്. അത്തരം സവിശേഷമായ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട പരിശീലനം കൊടുക്കാനുള്ള തുക നിർബന്ധമായിട്ടും ഇതിന് വകയിരുത്തേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. നാല്, ഈ നമ്മുടെ ഇതുപോലെ തന്നെ വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു ഒരു വിഭാഗമാണ് ഖലാസികൾ എന്ന് പറയുന്നത്. അവരുടെ പരമ്പരാഗതമായ നാട്ടറിവ് കൊണ്ട് അവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരുപാട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. ഈ പെരുമൺ ദുരന്തത്തിൽ ബോഗി ഒക്കെ എടുക്കാനായിട്ട് പൊക്കി എടുക്കാൻ അവർ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് നമ്മൾ മറന്നുപോയിട്ടില്ല. പക്ഷെ അവർക്ക് സ്ഥിരമായൊരു വരുമാനം ഉറപ്പു വരുത്തുന്ന രീതിയിൽ നമ്മൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെരുവ് നായ്ക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതിനുള്ള സൗകര്യം എല്ലാ ജില്ലയിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യം. ആശുപത്രികൾ ഉണ്ടാക്കുന്നതിന് പുറമെ നമ്മുടെ ഈ എന്താണ് ജീവിത ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി അല്ലെങ്കിൽ യോഗയിൽ കൂടി നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നാച്ചുറോപ്പതി സെൻ്ററുകൾ എല്ലാ ജില്ലയിലും തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വായുമലിനീകരണം. ഒരു സെൻറ്റിൽ ഒരു വലിയ കാട് ഉണ്ടാക്കുന്ന ഒരു സങ്കല്പമാണ് മിയാവാക്കി ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. അത്തരം മിയാവാക്കി ഫോറസ്റ്റുകളും ഗ്രീൻ സ്പേസസും ഹരിതവൽക്കരണം ഈ പട്ടണ പ്രദേശങ്ങളിൽ അതിനുള്ള ഒരു ഒരു ബഡ്ജറ്റ് വിഹിതം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഈ നമ്മൾ സ്ത്രീകളുടെ ഈ ലിംഗ വ്യതിയാനം കുറയ്ക്കുന്ന രീതിയിൽ സ്ത്രീകളുടെ കളിക്കളത്തിലുള്ള സാന്നിധ്യം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ കടന്നു വരാത്ത മേഖലകൾ അതായത് സ്ത്രീകളുടെ ഫുട്ബോൾ അത്തരം ഒരു ടീമുണ്ടാക്കുന്നതിന് കൂടുതൽ ഒരു പ്രോത്സാഹനവും കൊടുക്കാനും അതുപോലെ ഏറ്റവും കൂടുതൽ അപകടത്തിൽ മരിച്ചു പോകുന്നത് ഈ ബോട്ട് അപകടത്തിലുമൊക്കെ സ്ത്രീകളും പെൺകുട്ടികളുമാണ്. അപ്പോൾ അവർക്ക് ഒരു നീന്തൽ പരിശീലനം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സംവിധാനവും ഒരു സ്കീം ഒരു പദ്ധതിയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ പേർ ബജറ്റ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ധനസ്ഥിതി സംബന്ധിച്ച് ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. തത്സമയം താരതമ്യം അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് വ്യാപനത്തിന്റെ ഓരോ ഘട്ടത്തിലും എല്ലാ ഘട്ടത്തിലും ചികിത്സാ സൗകര്യങ്ങൾ രോഗരേഖയേക്കാൾ ഉയർത്തി നിർത്തുന്നതിൽ കേരളം വിജയിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ മരണനിരക്ക് വളരെ താഴ്ത്തി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് കേരളത്തിന് ലോകപ്രസിദ്ധി നേടിത്തന്നിട്ടുള്ളത്. പക്ഷേ എക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചികിത്സക്കും രോഗപ്രതിരോധത്തിനുമൊപ്പം ജനങ്ങൾക്ക് സമാശ്വാസം നൽകുന്നതിന്
നാനാവിധത്തിലുള്ള നടപടികൾ എടുത്തു. എല്ലാ കുടിശ്ശികളും തീർപ്പാക്കി, പെൻഷൻ വർദ്ധിപ്പിച്ചു, മാസം തോറും അത് വിതരണം ചെയ്തു, ഭക്ഷ്യക്കിറ്റും അധിക റേഷനും പ്രത്യേക വായ്പാ പദ്ധതികളുമെല്ലാം ജനങ്ങൾക്ക് വലിയ സമാശ്വാസം നൽകി. യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ, ഒക്ടോബർ വരെയുള്ള 8 മാസക്കാലത്തെ വിലക്കയറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ താഴെയാണ്. സാധാരണ നമ്മളൊരു ഭൂഖണ്ഡത്തിൻ്റെ തെക്കേറ്റത്ത് കിടക്കുന്ന പ്രദേശം എന്നുള്ള രീതിയിൽ വിലക്കയറ്റം ഉയർന്നു നിൽക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ കോവിഡ് കാലത്തെ അനുഭവം നേരെ മറിച്ചാണ്. വളരെ ചുരുക്കത്തിൽ, നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ ഇഴുണ്ടായാലും ജനങ്ങളുടെ ക്ഷേമത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയുണ്ടായി. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് 100-ദിന പരിപാടികൾ, മുഖ്യമന്ത്രിയുടെ 100-ദിന പരിപാടികൾ. യഥാർത്ഥത്തിൽ ഈ ഒരു ലോക്ക്ഡൗൺ അന്തരീക്ഷത്തിലുള്ള സംസ്ഥാന സമ്പദ്ഘടനയുടെ എക്സിറ്റ് സ്ട്രാറ്റജിയാണ് ഈ 100-ദിന പരിപാടി എന്ന് പറയാം. അത് വലിയ വിജയമായിരുന്നു. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പായി. അത് കാർഷിക മേഖലയിൽ വലിയ ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും 2021-ന്റെ വരുമാന കണക്കുകളിൽ പ്രതിഫലിക്കും. 50,000 പേർക്ക് തൊഴിൽ നൽകാൻ ലക്ഷ്യമിട്ടത് 100,000-ലേറെ പേർക്ക് തൊഴിൽ നൽകുന്നതിലേക്ക് വന്നു. കിഫ്ബിയുടെ പശ്ചാത്തല ഉത്തേജന പാക്കേജും നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ച ഇടിഞ്ഞു, പ്രവാസികളുടെ മടങ്ങി വരവടക്കം സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഇപ്പോൾ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്നത്തെ വർത്തമാനം. വീണ്ടും ബജറ്റ് പ്രതീക്ഷകളിലേക്ക് പോവുകയാണ്. എപ്പോഴും ബജറ്റിനെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഭാഗമാണ് വ്യവസായ ലോകം. തിരിച്ചടികൾ നേരിട്ടിരിക്കുന്ന ഈ സമയത്ത് വ്യവസായ ലോകം എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുകയാണ് സംരംഭക ലേഖ ബാലചന്ദ്രൻ. മന്ത്രിസഭയുടെ ഈ ടൈമിലെ അവസാന ബജറ്റ് എന്ന നിലയിലും, കോവിഡ് കാലത്തെ ഒരു ബജറ്റ് എന്ന നിലയിലും ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് വളരെ ശ്രമകരമായ ഒരു ബജറ്റ് ആയിരിക്കും ഇത്തവണത്തേത്. ഏതൊരു ബജറ്റിനെയും വ്യവസായ ലോകം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇത്തവണയും ഈ കാലഘട്ടത്തിൽ. അതിലും പ്രതീക്ഷയോടെയാണ്. കോവിഡ് കാലത്ത് പല വ്യവസായങ്ങളും തകർച്ചയുടെ വക്കിലാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് അതിൻ്റെ പുനരുജ്ജീവനത്തിനും ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഞങ്ങൾ പാക്കേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വളരെ ഹിതകരമായ, കേരളത്തിന് ഹിതകരമായ ഒരു വ്യവസായമാണ് ടൂറിസം. ഇതുവരെ അർഹിക്കുന്ന രീതിയിലൊരു പാക്കേജ് കിട്ടാത്ത ഒരു മേഖലയാണ്, വളരെയധികം തകർന്നടിഞ്ഞൊരു മേഖലയും. അതിന് തീർച്ചയായും ഞങ്ങൾ വളരെയധികം ഒരു നല്ല പാക്കേജ് ടൂറിസത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഏവരും കണ്ടതാണ് ചെറിയ വർധന. KSFE-യിലും ട്രഷറിയിലും വന്ന ഫണ്ട് എത്രത്തോളമായിരുന്നു എന്നത്. ആ ഫണ്ടുകൾ നല്ലൊരു സംവിധാനത്തിലൂടെ പുതു സംരംഭകരെ ബാങ്കിൽ കൊണ്ട് പൈസ ഇടാണ്ട് സംരംഭം തുടങ്ങാനായിട്ട്, അതിന് സംരംഭകർക്ക് ഒരു സപ്പോർട്ട് സ്കീം ഉണ്ടെങ്കിൽ കൂടുതൽ, പ്രത്യേകിച്ചും ഈ ഗൾഫിൽ നിന്ന് ആളുകൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളെ സംരംഭത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിനൊരു സ്കീമുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ സംരംഭത്തിലേക്ക് വരും. അത് പ്രത്യക്ഷത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. അങ്ങനെ ഒരു അതിനൊരു സപ്പോർട്ട് സ്കീം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. എപ്പോഴും ഉള്ള മാതിരി തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്, നമുക്കറിയാം കുടുംബശ്രീ വഴി എത്രത്തോളം സ്ത്രീകൾ, ഒരു മേഖലയിലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടു എന്നുള്ളത്, അതുപോലെ ഇനിയും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ സംരംഭങ്ങൾക്കും ഒരു സ്കീം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. സ്ത്രീ സൗഹൃദ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം എന്ന ഒരു പരിശോധന എല്ലാ ബജറ്റിന് ശേഷവും നടക്കാറുണ്ട്. ആ നിലയ്ക്ക് അടിയന്തര ശ്രദ്ധ വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് എഴുത്തുകാരി ശ്രീ പാർവതി. എനിക്ക് ഈ നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കാനുള്ള 2 സജഷൻസ് ആണുള്ളത്. ഒന്ന്,
ആദ്യം തന്നെ ഒരുപാട് നാളുകൾ കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷീ ടോയ്ലറ്റുകൾ. നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് നമ്മുടെ ഈ ഒരു സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കുടുംബശ്രീ യൂണിറ്റുകളുടെ അല്ലെങ്കിൽ അത്തരം ഷോപ്പുകളുടെ കൂടെ ഷീ ടോയ്ലറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളത്. പക്ഷേ ഇതുവരെയും അത്തരമൊരു സൗകര്യം ഒരു യാത്രക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വിഷമത്തോടുകൂടി അറിയിക്കുന്നു. അപ്പോൾ മാത്രമല്ല, സ്ഥിരം യാത്ര പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്തരം ടോയ്ലറ്റുകളുടെ ഒരു അഭാവം വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ഈ ഒരു വർഷത്തെ ഈ ഒരു അവസാന ബജറ്റിലെങ്കിലും ഷീ ടോയ്ലറ്റുകളുടെ കാര്യത്തിൽ വളരെ അനുകൂലമായൊരു നിലപാട് ധനമന്ത്രി എടുക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റൊന്ന് വേസ്റ്റ് നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ്. വില്ലേജിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകളുടെ ഭാഗമായിട്ട് അത് നടക്കുന്നുണ്ട്, പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവെ സ്റ്റേറ്റ് ഹൈവേകളിലും നാഷണൽ ഹൈവേകളിലും ഒരു വേസ്റ്റ് ബിൻ വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. അപ്പോൾ അത്തരം കാര്യത്തിൽ നമ്മൾ പലപ്പോഴും യാത്രകളിലൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുകയും അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടാതെ അത് പരിസ്ഥിതിക്ക് മാലിന്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു വേസ്റ്റ് നിർമ്മാർജ്ജന വിഷയത്തിലും സംസ്ഥാന സർക്കാർ നമ്മുടെ റോഡുകളിലെ വിഷയത്തിൽ തീർച്ചയായിട്ടും ഇത്തവണ ബഡ്ജറ്റിൽ ഒരു അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ രണ്ട് വിഷയങ്ങളാണ് എനിക്ക് ഇത്തവണത്തെ ഈ ബഡ്ജറ്റിൽ എൻ്റെ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഇനി ടൂറിസം രംഗത്തെ ബജറ്റ് പ്രതീക്ഷകൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള നിർമ്മല ലില്ലിക്ക് പറയാനുള്ളത് കൂടി കേട്ടുവരാം. ടൂറിസം ഇൻഡസ്ട്രി ഇന്ന് ഏറ്റവും തകർന്നു പോയ ഒരു ഇൻഡസ്ട്രിയാണ്. ടൂറിസം എന്ന് പറയുമ്പോൾ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ബോട്ട്സ്, ടാക്സീസ്, അതിനേക്കാൾ ഉപരി എംപ്ലോയീസ്, വളരെയധികം എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെട്ടു. കുറച്ച് പേര് വളരെ മീനിയൽ ജോബ് ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. വളരെ കഷ്ടത്തിലാണ് ഈ ഇൻഡസ്ട്രി എന്ന് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ്റിനോട് പല ചർച്ചകളും നമ്മൾ നടത്തി. അപ്പോൾ എല്ലാം ഗവൺമെൻറ് പാക്കേജുകളും ഓഫർ ചെയ്തു. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ അത് ആർക്കും തന്നെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പാക്കേജുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് അത് സർവേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ജി എസ് ടിക്ക് നമുക്ക് അതൊരു എക്സംഷൻ ഒരു കൊല്ലത്തെങ്കിലും കിട്ടണം, അല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ കിട്ടിയാൽ നമുക്കത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കേജുകൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഗസ്റ്റിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇപ്പം വളരെ കുറവാണല്ലോ. അപ്പം നമുക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ കൂടുതൽ വരണം, എന്നാലാണ് നമുക്ക് ടൂറിസ്റ്റിനെ നമുക്ക് ഇവിടെ കൂടുതൽ ടൂറിസ്റ്റിനെ കിട്ടുള്ളൂ. അത് വേറൊരു കാര്യം പറയാനുള്ളത് ക്വാറന്റീനാണ്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂടുതൽ ദിവസം ക്വാറന്റീൻ വെക്കാതെ ഷോർട്ട് പീരീഡിൽ വല്ലതും ക്വാറന്റീൻ വെക്കുക, അല്ലെങ്കിൽ അത് റിലാക്സ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഗവൺമെൻറ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വിസ, അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, അത് പുനരാരംഭിക്കണം. അങ്ങനെ എല്ലാ തരത്തിലും ഇത് ഈസ് ഉണ്ടാക്കിയ ഈസ്റ്റ് ബിസിനസ് അത് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിക്ക് കുറച്ച് റിലാക്സേഷൻ കൊടുത്ത പോലെ കുറച്ച് റിബേറ്റുകൾ നമുക്കും തരണം. ഈ ഇലക്ട്രിസിറ്റി അത് കുറയ്ക്കുക, പിന്നെ അതുപോലെ ടാക്സുകൾ ഉള്ള റിബേറ്റ്, അങ്ങനെ പലതും ചെയ്ത് മാത്രമേ നമുക്കത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതെല്ലാം വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് ഏറ്റവും ഇതിനൊരു മുൻഗണന കൊടുത്തിട്ട് അതിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇൻഡസ്ട്രിയെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസും നമുക്ക് എല്ലാവർക്കും അതെല്ലാം വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തീരും. നമ്മുടെ അത് ഇൻഡസ്ട്രിയെയും നമ്മുടെ കേരളത്തിനെയും അത് ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. പ്രതീക്ഷകൾക്കൊപ്പമാകുമോ പ്രഖ്യാപനങ്ങൾ എന്നത് നാളെ അറിയാം. ഏതായാലും ഇനി ഒരു ബജറ്റ് പ്രതീക്ഷ പ്രതികരണം കൂടിയുണ്ട് സ്ത്രീ അവകാശ പ്രവർത്തക രജിതയുടെ വാക്കുകളിലേക്ക് കൂടി. 2010-11 കേരളത്തിൽ ആദ്യത്തെ ജെൻഡർ ബഡ്ജറ്റിംഗ് നടപ്പാക്കിയത്. ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു അതിന് നേതൃത്വം വഹിച്ചത്. തുടർന്ന് വന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ബഡ്ജറ്റുകളും ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റുകളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാം പരിഗണന നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതേസമയം
പലപ്പോഴും ബഡ്ജറ്റ് സ്പീച്ചുകളിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ പിന്നീട് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് പരിശോധിക്കുമ്പോൾ ഉണ്ടാവാറില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കണക്കിലെ കളികൾ അല്ലാതെ യഥാർത്ഥത്തിൽ ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക് നയിക്കുന്ന പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ ബഡ്ജറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആവശ്യം, ആഗ്രഹം. സ്ത്രീ പ്രവർത്തകരുടെ വളരെ കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം വകുപ്പ് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായി എന്നത് വലിയൊരു കാര്യമാണ്. അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള വകുപ്പിന് ഇടപെടാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടാവണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് പോലീസ് സേനയിലും മറ്റും ജെൻഡർ സെൻസിറ്റിവിറ്റി ഉണ്ടാവേണ്ടതിൻ്റെ അത്യാവശ്യം. പോലീസ് സേന ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിൽ ജെൻഡർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ള പ്രവർത്തനത്തിനായിട്ട് പ്രത്യേകം ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസ കാര്യത്തിൽ മുൻപോട്ടാണെന്നുണ്ടെങ്കിലും തൊഴിൽ സേനയിൽ അവർ വളരെ പിന്നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരമ്പര്യേതര തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ കൂടുതൽ വരുന്ന തരത്തിലേക്കുള്ള പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ടത് ബഡ്ജറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് വിവിധ മേഖലകളിലുള്ളവർക്ക് പങ്കുവെക്കാനുള്ള പ്രതീക്ഷകൾ. ഇനി